പഴയ കോൺഗ്രസ് പുനർജനിക്കുന്നു എന്ന് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് കോൺഗ്രസിനോട് വ്യക്തിപരമായി ഒരിഷ്ടവുമില്ലാത്ത പ്രശാന്ത് ഭൂഷണാണ്. രാഹുലും പ്രിയങ്കയും ചരിത്രത്തിൽ ഇടം നേടുന്നുവെന്നും യോഗിയുടെ നാളുകൾ എണ്ണപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. അതെ, ഈ രാത്രിയിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു പ്രകാശമുണ്ട്. അഭിമാനമുള്ള ഭാരതീയൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നിമിഷം. അവർ പുലിമടയിലെത്തി ധൈര്യപൂർവം നിർഭയരായി നിഷ്പക്ഷം നിലപാടിൽ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ചില നിമിഷങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തും. ചില ചിത്രങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാകും, അല്ലെങ്കിൽ ചരിത്രം തിരുത്തിക്കുറിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും അവർ ഇന്ന് മടങ്ങി വരില്ല എന്ന ദൃഢനിശ്ചയത്തോടെ പോയപ്പോൾ 7000 അല്ല 70000 പോലീസുകാർ തടഞ്ഞാൽ പോലും അവരെ പിന്തിരിപ്പിക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞു. ബാരിക്കേഡിൽ പിടിച്ച് കുലുക്കി അത് ചാടി മറികടക്കാൻ ശ്രമിക്കുന്ന പ്രിയങ്ക, അത് ഒരു രാജ്യത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകമാണ്. ആൾക്കൂട്ടത്തിനെ ഒട്ടും വകവയ്ക്കാതെ ഈ പ്രതിസന്ധിയുടെ കാലത്തും തോക്കേന്തി നിൽക്കുന്ന പോലീസിന് മുൻപിൽ നിർഭയമായി നടന്ന് വാഹനത്തിൻ്റെ മുകളിൽ കയറി മടങ്ങിപ്പോകില്ലെന്ന് അഭിസംബോധന ചെയ്ത രാഹുൽ ഗാന്ധി തെളിയിച്ചു, ഇത് രാഹുൽ ഗാന്ധിയാണ്, രാഹുൽ സവർക്കറല്ലെന്ന്. ഒടുവിൽ യോഗിയുടെ പോലീസ് കീഴടങ്ങേണ്ടി വന്നു. ഇല്ലെങ്കിൽ അവർ തിരിച്ചു പോകില്ലെന്ന് അവരുടെ ശരീരഭാഷ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതെ, ഇന്ന് ഒരു ചരിത്രത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പായി ഹൃദയത്തിൽ തോന്നിപ്പോകുന്നു. ഈ രാത്രിക്ക് വല്ലാത്തൊരു പ്രകാശം തോന്നുന്നു. നേരത്തെ ഉന്നാവ് കേസിലും അതിനു മുമ്പ് കശ്മീരിലുമൊക്കെ ഇതുപോലെ കുഞ്ഞുങ്ങൾ പിച്ച് ചീന്തിയപ്പോൾ വേണ്ടത്ര ഉശിരോടെ ഒരു രാജ്യം ഉണർന്നിരുന്നില്ല എന്നൊരു തോന്നൽ. നിർഭയ സംഭവത്തിൽ രാജ്യത്തിൻ്റെ പ്രതിഷേധം കേൾക്കാൻ അന്ന് ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിയും അന്ന് ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയും തയ്യാറായെങ്കിൽ വർഗീയത വെച്ച് മാത്രം, അല്ലെങ്കിൽ തല്ലിപ്പൊളിച്ച് നിർമ്മിക്കുന്ന ഒരു ദേവാലയത്തിൻ്റെ പേര് പറഞ്ഞ് കുറേ മനുഷ്യരുടെ മനസ്സിലേക്ക് മതമെന്ന ഒരു വല്ലാത്ത ഭ്രാന്ത് ദേശീയതയുമായി കൂട്ടിക്കെട്ടി എന്തൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ച് അന്യമത വിദ്വേഷം നിറച്ച് അങ്ങനെ ഈ രാജ്യത്തെ മയക്കിക്കടത്താമെന്ന് വിചാരിച്ചു. പക്ഷേ അവർ നിർഭയരായി മുന്നോട്ട് നടന്നു. പോലീസിൻ്റെ ശക്തി ഉപയോഗിച്ച് തെള്ളി അയാൾ താഴെ വീണപ്പോൾ ഒരുപക്ഷെ കോംപ്ലാൻ ബോയി എന്നും അമുൽ ബേബിയെപ്പോലെയുമൊക്കെയായി ഭയന്നു പിന്മാറുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ കുറിച്ചു, ഇനി ലോകത്തൊരു ശക്തിക്കും തടയാനാവില്ല, ആ കുടുംബത്തെ കാണും, ആ കുടുംബത്തോട് സംസാരിക്കും. അവർ പുലിമടയിലെത്തി. ആ ഇരകളോട് സ്നേഹപൂർവ്വം പെരുമാറുന്ന വീഡിയോ ദൃശ്യങ്ങൾ ദേ പുറത്തു വന്നു. ഇതാണ്
ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവരോട് ചേർന്നിരുന്ന് സംസാരിക്കാൻ, അവരോട് അടുത്തിരുന്ന് സംസാരിക്കാൻ ഒരു മനുഷ്യസ്നേഹിയായ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഹൃദയത്തിൽ സത്യത്തിൻ്റെയും നീതിയുടെയും പ്രകാശം വേണം. എല്ലാ മനുഷ്യരെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്വേഷത്തിൻ്റെയും പകയുടെയും കനലുകൾ കോരി നിറച്ച് എന്നും ഇങ്ങനെ മയക്കിക്കിടത്താം എന്ന് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതോടൊപ്പം യു പിയിലെ യോഗി ആദിത്യനാഥും വിചാരിച്ചു പോകരുത്. ഇതൊരു വലിയ കരുത്തുള്ള രാജ്യമാണ്. ഇന്നും അണഞ്ഞുപോയിട്ടില്ലാത്ത ശക്തമായ ആത്മാഭിമാനമുള്ള ഒരു ജനത ഈ രാജ്യത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവർ ഉയർത്തെഴുന്നേറ്റാൽ ഒരു ഫോഴ്സിനും ഒരു ശക്തിക്കും ഈ രാജ്യത്തിൻ്റെ ജനമുന്നേറ്റത്തെ തടയാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രാത്രിക്ക് ഒരു പ്രകാശം തോന്നുന്നത്. എവിടെയൊക്കെയോ തടസ്സപ്പെട്ടിരുന്ന, എവിടെയൊക്കെയോ വഴിമാറി സഞ്ചരിച്ചിരുന്ന ഒരു ജനമുന്നേറ്റത്തിൻ്റെ പാത നീതിയിലേക്കാവുന്നു, ശരിയിലേക്കാവുന്നു, സത്യത്തിലേക്കാവുന്നു എന്നൊരു തോന്നലുണ്ടാകുന്നു. 5 പേർ പോകാൻ അനുവദിച്ചപ്പോൾ നിർഭയമായി വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്തു പോയത് ഒരു സ്ത്രീയാണ്. അത് പ്രിയങ്കാ ഗാന്ധിയാണ്. ഫെമിനിസമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ തലത്തിലേക്കോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ദൃശ്യങ്ങളാണ് സ്വന്തം സഹോദരനെ ഇടതുവശത്തിരുത്തി, രാഹുൽ ഗാന്ധി എന്ന ശുഭിതനായ ചെറുപ്പക്കാരനെ ഒരു വശത്തിരുത്തി വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയത്. ഈ രാജ്യത്തും സംസ്ഥാനത്തുമൊക്കെ കുറേ ബോളി തിന്നുന്ന ബോളിവുഡ് നടന്മാർ എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന, മോളിവുഡ് നടന്മാർ എന്നൊക്കെ അഭിപ്രായപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. വായിൽ ഏത്തയ്ക്ക പുഴുങ്ങിയതുപോലെ പലതും പേടിച്ച് നിശബ്ദരായിരിക്കുന്നവർ, അവരുടെ മുന്നിൽ ഇവർ നിർഭയരാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ രാത്രിക്ക് കൂടുതൽ പ്രകാശം തോന്നുന്നത്. സത്യത്തിൻ്റെയും നീതിയുടെയും പ്രകാശം. ഈ പ്രകാശം അണയാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ സത്യവും നീതിയും പുനർജനിക്കുന്ന ഒരു ഭാരതമുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കാം. ഉച്ചൈസ്തരം ഒരിക്കൽ കൂടി വിളിക്കാം. ജയ് ഹിന്ദ്.